നിന്നില്ല. നല്ല ദൈവഭക്തനായിരുന്നു, ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. തോമസ് ആൽഫാ എഡിസൺ, അദ്ദേഹമാണ് ഈ ബൾബ് ആവി ഇഞ്ചിനൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ തിടുക്കമുള്ളപ്പോഴും ബൈബിൾ വായിക്കും. ഒരിക്കൽ ഒരു കോളേജ് പ്രൊഫസർ തൻ്റെ അടുക്കൽ ചെന്ന്, യുക്തിവാദിയാണ്, ഇപ്പൊ താൻ എന്തോ എമർജൻസി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഈ പുള്ളിയുടെ ബൈബിൾ വിശ്വാസത്തെ ചോദ്യം ചെയ്തു, സാർ ഇത്ര ബുദ്ധികെട്ട മനുഷ്യനാണോ? ഒരു മനുഷ്യൻ മരിച്ച് യേശു വരുമ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, സാർ ഇത്ര ബുദ്ധികെട്ട മനുഷ്യനാണോ? മനുഷ്യനെ ഡെഡ് ബോഡി അടക്കം ചെയ്ത് ഒരു 28 ദിവസത്തിനുള്ളിൽ അവൻ്റെ ബോഡി ചീഞ്ഞ് അഴുകി, അവൻ്റെ മാംസം ഭൂമിയോട് പൊടിയും, ഒരു 7 വർഷത്തിനുള്ളിൽ അവൻ്റെ അസ്ഥി പൊടിഞ്ഞ് ഭൂമിയിൽ ചേരും, പിന്നെ എങ്ങനെയാണ് ഉയർക്കുന്നതെന്ന് ചോദിച്ചു. എഡിസൺ എത്ര പറഞ്ഞിട്ടും ഈ വിദ്വാന് മനസ്സിലാകുന്നില്ല. ഇപ്പം എഡിസൺ അകത്തോട്ട് പോയിട്ട് ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ കുറേ പൊടി കൊണ്ടു, അത് വേറൊന്നുമല്ല, ഏതോ തന്നെ റിസർച്ച് ചെയ്ത കൂട്ടത്തിൽ ഇരുമ്പ് കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളാണ്, അത് പേപ്പറിൽ കൊണ്ടു കൊടുത്തു. സംസാരിക്കുന്നതിടെ പറഞ്ഞു, ആ ഇതങ്ങ് പുറത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പേപ്പർ കഷ്ണത്തിൽ ഇരുന്ന ഈ ഇരുമ്പ് കൊണ്ടുവന്ന് അദ്ദേഹം ആ ചെടിക്കടയിലോട്ട് കയറി, കൂടെയുള്ള ആളെ ചെടിയിലോട്ട് കയറി, കുറേ നേരം സംസാരിച്ചിട്ട് ഇതിനിടയിൽ പറഞ്ഞു, അയ്യോ ഒരബദ്ധം പറ്റിപ്പോയി. എന്ത് പറ്റി സാർ? പക്ഷു ആ ഞാൻ തന്ന പൊടിയല്ല ഇതി. അയ്യോ അത് ഞാൻ ആ ചെടിക്കടയിലേക്ക് എറിഞ്ഞല്ലോ. പക്ഷു അത് അത്യാവശ്യമായിരുന്നു, അബദ്ധം പറ്റിപ്പോയതാ, അതിഞ്ഞ് തിരിച്ചെടുക്കണം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, സാറേ അതെങ്ങനെ നടക്കും? ഒരു കാരണവശാലും നടക്കുകയില്ല. കണ്ണിൽ വീണാൽ പോലും കാണാൻ കഴിയാത്ത ഇത്രയും ചെറിയ പൊടി ഇനി മണർത്തരിക്കുള്ളിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കുമെന്നാ സാർ പറയുന്നു. അയ്യോ അതങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, അത് എടുത്തേ ഒക്കും, അത് അത്യാവശ്യ സാധനമാണ്, എത്ര നോക്കിയാലും സാധ്യമല്ല സാറേ. എഡിസൺ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ പരീക്ഷണശാലയിൽ പോയിട്ട് ഒരു കാന്തം കൊണ്ടുവന്നു, അതൊരു നൂലെ കെട്ടി. നീ എവിടെയായി പൊടി എറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ഥലം കാണിച്ചു. ആ സ്ഥലത്തിന്റെ തൊട്ടുമേളിൽ കൂടെ ഈ കാന്തം പതുക്കെ വന്ന് അനക്കിക്കൊണ്ടുപോയി. പെട്ടെന്ന് ഈ പൊടികളെല്ലാം പറന്ന് കാന്തത്തെ പറ്റാൻ തുടങ്ങി. അപ്പൊ നിനക്ക് സാധ്യമല്ലെങ്കിലും കാന്തം ജാരിച്ചാൽ ഇരുമ്പിനെ ഭൂമിയിൽ നിന്ന് പൊക്കിയെടുക്കാമോ എന്ന് ചോദിച്ചു. സാർ ഒക്കുമെന്ന് പറഞ്ഞു. ഇതാണ് യേശു വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരുന്നത് ഇങ്ങനെയാണ്. മാനുഷ്യ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ലല്ലേ, പക്ഷേ ദൈവവചനം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ആയുസ് അതിവേഗം നമ്മെ വിട്ട് കടന്നുപോകുന്നു. മഹിമയുടെ രാജാവായ മശിഹായുടെ മടങ്ങി വരവ് ഏറ്റവും അധികം അടുക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജെയ്സനെയും പ്രിയ ബ്രദറിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതിലുപരി ആഗോളവ്യാപകമായി പടർന്നു പിടിച്ച മഹാമാരിയുടെ കെണിയിൽ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പേർഷ്യൻ നാടുകളിലൊക്കെ മനുഷ്യൻ വിറക്കുകയാണ്. എന്തൊരിത്, ലോക ചരിത്രത്തിൽ, ക്രൈസ്തവ ചരിത്രത്തിൽ കഴിഞ്ഞ 2000 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ദേവാലയങ്ങൾ അടച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തൊരത്ഭുതം! ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ മനുഷ്യൻ തെരുവിൽ പ്രാർത്ഥിക്കുകയാണെന്ന്, തെരുവിലെ മുട്ടുകുത്തി നിന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ദേവാലയങ്ങളിൽ പോകാൻ ഒക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾപ്പാനുള്ള ദാഹവും വിശപ്പും ഞാൻ ദേശത്തയക്കുമെന്നുള്ള വചന നിവർത്തി ഇന്ന് ലോകത്തിൽ നടക്കുകയാണ്. എല്ലാറ്റിൻ്റെയും അവസാനം വന്നു. നമ്മളെ വാഴ്ത്തപ്പെട്ട മശിഹ ഭൂമിയിൽ ഇരിക്കുമ്പോൾ സ്ത്രീകന്മാർ ഒരുവൻ ചോദിച്ചു, ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം? അപ്പൊ യേശു പറഞ്ഞതാ, യേശു പറഞ്ഞു, ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, വലിയ ക്ഷാമവും വലിയ ഭൂകമ്പവും ഉണ്ടാകും. ഇപ്പോൾ അമേരിക്ക ലോകത്തിലെ ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഈ കൊറോണ കഴിയുമ്പോൾ ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും എന്ന് പറയുന്നൊരവസ്ഥ ലോകത്തിന് വരുമെന്ന്. 5 കോടി ജനങ്ങൾ ആഹാരമില്ലാതെ ചാകണ്ടി വരുമെന്ന്. എന്താ പറഞ്ഞത്? മഹാക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, വലിയ പകർച്ചവ്യാധി ഉണ്ടാകും. മനുഷ്യൻ എന്തൊരു മിടുക്കനാണ്! അവൻ ചന്ദ്രനിൽ പോകുന്നു, ചൊവ്വായി ഹോട്ടൽ പണിയാൻ പോകുന്നു, ലോകം മുഴുവൻ വറപ്പിക്കുന്നു. അമേരിക്ക കണ്ടില്ലേ, ലോകത്തിന്റെ പോലീസുകാരായിരുന്നു, അയ്യോ അവരിലിരിക്കുന്നു, അതിരിക്കുന്നു, ഇതിരിക്കുന്നു,
156 പ്രാവശ്യം ഭൂമിയെ ചുടാനുള്ള ബോംബുണ്ട്. എന്തോ ഉണ്ടെന്ന്, ഒരു ചെറിയ കൊറോണ, ഒരു ചെറിയ ബാധ, ദിവസം 2500 ചത്തു വീഴുക, ഡെഡ് ബോഡി വെക്കാൻ മോർച്ചറിയിൽ ഇടമില്ലാഞ്ഞിട്ട് തെരുവിൽ നമ്മൾ മീൻകാരി മീൻ വയ്ക്കുന്ന പോലെ തെരുവിൽ ശവപ്പെട്ടി വെച്ച് മഞ്ഞിട്ട് മൂടി വെക്കുക, ശവം അഴുകി ദുർഗന്ധം ഭമിക്കുകയാണ്. മനുഷ്യന്റെ മിടുക്കോ പ്രാപ്തിയോ ശാസ്ത്രമോ ഒന്നും ദൈവം തമ്പുരാന്റെ മുൻപിൽ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഓർമ്മയിൽ ഒന്ന് എഴുതി സൂക്ഷിക്കൂ, കർത്താവിൻ്റെ വരവോ നമ്മുടെ മരണമോ എന്തെന്നറിഞ്ഞുകൂടാ. മരണമാണെങ്കിലും സന്തുഷ്ടരായി മരിക്കണം. കാരണം എന്ത്? നമ്മൾ മരിച്ചായിരം വർഷം കഴിഞ്ഞാലും നമ്മുടെ ആടുകളുടെ വലിയിടയനായ യേശു വന്ന് നമ്മെ വിളിക്കും. ഇല്ല കർത്താവിൻ്റെ വരമെങ്കിൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് ദിനംപ്രതി ആശ്വാസം പ്രാപിക്കാം. കൂടി വന്ന എല്ലാവരെയും കരുണയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്നവർ, വേദനപ്പെടുന്നവർ, അവരോടും ദൈവം ദയചെയ്യട്ടെ. എത്രയും വേഗം കരുണ തോന്നി ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ, മുഴു ലോകത്തെയും ദൈവം വിടുവിക്കട്ടെ. നിത്യതയുടെ കവാടം തുറക്കുന്ന നല്ല ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. Have a day of being upheld by God's love. Subscribe and press the bell icon below for more biblical creatives. Your subscription and share may bring blessings to many.